കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ സോഷ്യൽ മീഡിയയിലൂടെയോ ചാനലിലൂടെയോ ഈ ബി ബി സിയുടെ ഗുജറാത്തിൽ നടന്ന വംശഹത്യയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തടയാനാവില്ല മാധ്യമ വിലക്ക് കൊണ്ടൊന്നും വംശഹത്തിയെ തടയാൻ വംശഹത്യ ഇല്ലാതാവില്ല വംശഹത്യ നടത്തിയതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മോഡിക്കോ ബി ജെ പിക്കോ രക്ഷപ്പെടാനാവില്ല അതുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അത് നല്ല പ്രചരണം കിട്ടും ഇ പി എമ്മിന്റെ നിരവധി പ്രവർത്തകന്മാർ അതിന്റെ പ്രചാരകരാണ് ഇപ്പോ ഇനി ഇവരിയെല്ലാം എല്ലാം പിടിച്ച് ജയിലിലാക്കുന്നതല്ലേ ഇപ്പൊ എൻ്റെ ഇതിലുണ്ട് ഞാൻ ഒരുപാട് ആക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ എന്റെ പേരിൽ എടുക്കട്ടെ ജയിലിൽ പോകാൻ അല്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിൽ പോകാത്തത് കൊണ്ടുള്ള വിഷമമുണ്ട് ഇതിനാണ് അവർ കേസെടുക്കുന്നതെങ്കിൽ നമുക്ക് ജയിലിലേക്ക് പോകണമെങ്കിൽ പോകാം ജഡ്ജിമാരെ സ്വന്തം അനുയായികളെ നിയമിക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ പരിശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ അവർക്കുണ്ടോ നീതിയും നിയമവും മര്യാദയും അവരാണ് പറയുന്നത് ബി ബി സി കണ്ടെത്തിയ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്തോ മഹാ അപരാധമാണെന്ന് അതെങ്ങനെയാണ് അപരാധമാകുക ഗുജറാത്ത് വംശഗതിക്ക് നേതൃത്വം കൊടുത്തത് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആയിരുന്നു എന്നത് അറിയാത്തവരാരാ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റത്ത് തൃശൂലം കുത്തി ഗർഭിണിയായ സ്ത്രീയെയും ഗർഭസ്ഥ ശിശുവിനെയും കൊന്നവരല്ലേ അവർ ഇതൊരു സത്യമല്ലേ ഗുജറാത്ത് അന്വേഷണം നടത്താൻ പോയ അന്വേഷക സംഘങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയ സത്യമല്ലേ ആ സത്യം ഇപ്പോൾ ബി ബി സി കൂടി പറയുന്നു എന്ന് മാത്രം അതെങ്ങനെയാ ബ്രിട്ടീഷ് ഭരണത്തെ ഇവിടെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാകുക ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരാണ് ഈ ആർ എസ് എസുകാർ